ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫുഡീസ് കിച്ചൻ. തമ്പ്നെയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിണ്ടാവില്ല ഇന്നത്തെ റെസിപ്പി എന്താണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു KFC റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. 2 kg ഉള്ളിലുള്ള ഒരു ചിക്കനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് വലിയ പീസായി കട്ട് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 teaspoon മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. 1 tablespoon വെളുത്തുള്ളിയുടെ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് 2 tablespoon സുർക്ക ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1 teaspoon കുത്തുമുളക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 4 teaspoon പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചിട്ട് നമുക്ക് 1 hour ഫ്രിഡ്ജിലോട്ട് വയ്ക്കാം. അപ്പോൾ ഇനി ചിക്കൻ കോട്ട് ചെയ്തെടുക്കാനുള്ള ഒരു ഡ്രൈ പൗഡർ മിക്സാണ് റെഡിയാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 1 cup മൈദ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1/2 cup കോൺഫ്ലവർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 nullu ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1 teaspoon ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1/4 teaspoon വെളുത്തുള്ളിയുടെ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളിയുടെ പൗഡർ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ഇട്ട് കൊടുത്താൽ മതി. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ 1 hour കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് അതിൻ്റെ മേലെ മസാല ഒക്കെ പിടിച്ചിട്ടുണ്ട്. ഒന്നുകൂടി ഞാനൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ട് ഞാൻ 1 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. മുട്ടയും കൂടി പൊട്ടിച്ചൊഴിച്ച് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആ മുട്ടയും കൂടി നമ്മൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഓരോന്ന് എടുത്തിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ പൗഡർ മിക്സിൽ നമ്മൾ കോട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതാ ഓരോ പീസസ് ഞാൻ എടുത്തു, എന്നിട്ട് അതൊന്ന് കോട്ട് ചെയ്തിട്ട് വെക്കുകയാണ്. അപ്പോൾ നമുക്കിനി ഇതുപോലെ എല്ലാം കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ചിക്കനൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ കുറച്ച് മസാല നമുക്ക് ബാക്കി കിട്ടും. അതിലോട്ട് 1/4 cup തണുത്ത വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ചിക്കൻ ഓരോന്ന് എടുത്തിട്ട് ഈ വെള്ളത്തിലോട്ട് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി ഡിപ്പ് ചെയ്തിട്ട് 1 വട്ടം കൂടി നിങ്ങൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പൗഡർ മിക്സിൽ ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കുക. ഡബിൾ കോട്ട് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ ഈ KFC റെഡിയാക്കുന്നത്. അപ്പോൾ ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് പീസ് കോട്ട് ചെയ്തെടുക്കുകയാണ്. ആദ്യം ആ മിക്സിലോട്ട് മുക്കിയിട്ട് ഒന്നുകൂടി പൗഡർ മിക്സിലോട്ട് കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി എല്ലാം ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 panൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. മുങ്ങിപ്പൊരിയുന്ന രീതിയിൽ തന്നെ എണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അതിലോട്ട് ഓരോ പീസസായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം. ഗ്യാസ് കൂട്ടി വെച്ച് വേവിക്കരുത്, ഗ്യാസ് കുറച്ച് വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കുക. അപ്പോൾ അതാ നല്ല മുരിഞ്ഞു വന്നിട്ടുണ്ട്, കറക്റ്റ് ഭാഗമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കോരിയെടുക്കാം. കണ്ടോ, ഈസി അല്ലേ തയ്യാറാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കില്ലേ. നല്ല ടേസ്റ്റാണ്, നല്ല അടിപൊളി റെസിപ്പിയാണ്, നല്ല സ്പൈസിയും കൂടിയിട്ടാണ്. സ്പൈസിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പോലെ കൂട്ടി കൊടുക്കുകയും കുറച്ച് കൊടുക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ അതിൻ്റെ കൂടെ ഞാനൊരു കുബൂസും അതുപോലെ തന്നെ മയോണൈസും കെച്ചപ്പും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റിയാണ്. സ്പൈസി ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ നന്നായി തന്നെ ഇഷ്ടമാവും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ദ നെക്സ്റ്റ് വീഡിയോ. ടേക്ക് കെയർ. ബൈ ബൈ.